ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മർസീന ആൻഡ് നദീർ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കുറച്ച് ഓൾഡ് ഫോട്ടോസ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ ലവ് സ്റ്റോറി ചെയ്യാൻ വേണ്ടി ഫോട്ടോസ് തപ്പിയപ്പോഴാണ് നമ്മുടെ ഓൾഡ് ഫോട്ടോസ് കുറേ കിട്ടിയത് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല നല്ല ലെങ്ത് കൂടും അപ്പം അതിൽ കുറച്ച് ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് എൻ്റെ ഫോട്ടോ കാണിക്കട്ടോ അതമോനെ വന്നിട്ടോ നാടെ അപ്പോൾ ഈ ഫോട്ടോ എനിക്കൊരു ആറുമാസം പ്രായമുള്ള സമയത്താണ് തോന്നുന്നു എടുത്തത് ഇത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കാരണം ഫോട്ടോ എടുത്ത് കഴിഞ്ഞാണല്ലോ ഗുണ്ടുമണിയാണ് കേട്ടോ സ്റ്റുഡിയോ ആണെന്ന് എന്താന്ന് എനിക്കറിയില്ല ഇത് ടേബിൾ അല്ലേ കാണുന്നത് അടുത്ത ഫോട്ടോ കുഞ്ഞിലെ ഫോട്ടോ കാണാം അടുത്ത നടി വന്നിട്ടുണ്ട് ഇതില് നീന്തല് പഠിക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോ കമ്പനി അടക്കുന്ന ഒരു പ്രായത്തിൽ എടുത്തത് എന്റെ ഉപ്പാന്റെ തോന്നുന്നു ഇത് എടുത്തത് അടുത്ത മർസീന്റെ തന്നെ കാണിക്കട്ടാ എൻ്റെത് ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ഉമ്മാന്റെ കയ്യിലാന്ന് തോന്നുന്നു ഒരു വയസ്സായിട്ടുണ്ടാവോ ഇത് കുഴപ്പമില്ല കാണാൻ നല്ല ഉണ്ടല്ലേ മൊട്ടച്ചിയാണ് കേട്ടോ മൊട്ടച്ചി നല്ല ക്യൂട്ട് ബേബി ക്യൂട്ടല്ലേ എന്നിട്ട് പെറു ഫോട്ടോസ് എടുക്കലാണ് ഇന്നേരം ഉപ്പ് ഗൾഫിലായ സമയത്ത് നമ്മൾ ഓരോ വളർച്ചകളും കാണാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇങ്ങനെ ഓരോ ഫോട്ടോസ് അയക്കുക അയക്കുന്ന് പറഞ്ഞിട്ട് അന്നേരം ഞാനും എൻ്റെ അനിയനില്ല ഞാനും എൻ്റെ ഏട്ടനും മാത്രമേ ഉള്ളൂ അല്ലാ നോട്ടം കണ്ട ഇത് ഞാനാണ് കേട്ടോ പിന്നെ ഇത് എത്ര വയസ്സുണ്ടാവും എനിക്ക് ഒരു നാലഞ്ച് വയസ്സ് പ്രായമുണ്ടാകും നാല് വയസ്സുണ്ടാവും അല്ലേ നാല് വയസ്സുണ്ടാവും അപ്പോ ഇത് എനിക്ക് ഓർമ്മയില്ല കൊറേ കൊല്ലായില്ലേ ഇത് ഞാനും എന്റെ അനിയനും ഉമ്മയും ഉണ്ടോന്നിച്ച് അങ്ങനെ എടുത്തതാണെന്ന് തോന്നുന്നു അടുത്തത് ഉമ്മമ്മർസീന ഉമ്മമ്മ ഇതെന്തരാ പണ്ട് എന്തായാലും കുട്ടിപ്രായത്തില് എല്ലാരും സാരി ഉടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ ഞാന് അങ്ങനെ സാരി ഉടുക്കല് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന അമ്മ ഇട്ട ഡ്രസ്സിൽ തന്നെ ജസ്റ്റ് ഒന്ന് സാരി പോലെ ഇങ്ങനെ ഉടുത്ത് ഉമ്മാമെല്ലാം ആക്കി ആ ഒരു പന്തിന് ആ ഒരു ടൈം എടുത്ത ഫോട്ടോന്ന് പിന്നെ ഇത് എന്റെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തതാന്ന് തോന്നും ഉമ്മ ഉണ്ടാക്കിയ ഫ്ലവർ ആണ് അത് എന്നേരം ഉമ്മ പറയും ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കലാന്ന് ഞാൻ കുറച്ച് വലുതായി കേട്ടോ അപ്പൊ അതിന്റെ ഇടയിലുള്ള ഫോട്ടോസ് നിതിർക്കാണ്ടത് ഇല്ലല്ലേ ഈ ഒരു ടൈമിന്റെ ഇടയിലുള്ള അപ്പൊ എന്റെ ഇതിപ്പം എത്ര വയസ്സുണ്ടാവും എനിക്ക് ഒരു 12 വയസ്സുണ്ടാവും തോന്നുന്നു ഇത് എന്റെ തറവാട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ കേട്ടോ തറവാട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ അന്നേരം ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മുടി വരല് ആ മുട്ടി ഇങ്ങനെ ലെങ്ത് ആക്കി വിടംബരം ഇട്ടിട്ട് ഇങ്ങനെ നടക്കും ഇങ്ങനെ ഇങ്ങനെ പിന്നെ ആ ഷർട്ട് ഒന്നും ഇങ്ങനെയല്ലേ ഷർട്ട് അടിക്ക അല്ല നീ കോളറിന്റെ ഇതന്നെ കഴിക്കല വെച്ചടിച്ചിട്ടുണ്ട് കലാകാരി വന്നിട്ടുണ്ട് മോളെ കലാകാരി അപ്പോ എനിക്ക് ഈ ഇത് കാണിക്കുമ്പോ ഒരു സ്റ്റോറി പറയാനുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാലേ എന്റെ അനിയനും വന്നതിന് ശേഷമുള്ള ഫോട്ടോ ഇത് എന്റെ അനിയനും എന്നെയും കൂടിയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ഉമ്മാക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോ രണ്ട് നോക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ രണ്ടര ഒരു 3 വയസ്സാകാനായ സമയത്തെ എന്നെ കൊണ്ടുപോയിട്ട് അംഗൻവാടിയിലിട്ട് അപ്പോ പരിപാടി എന്താ ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ആണെന്ന് തോന്നുന്നു എന്നാലും ആ അംഗൻവാടിയിൽ ഫസ്റ്റ് ടൈം ആട്ടാ കലോത്സവം വരുന്നേ അങ്ങനെ എടുത്തതാണ് എന്താ രസം കാണാൻ ഇപ്പം കാണാൻ ക്യൂട്ടായിട്ടുണ്ട് കൺമശിയെല്ലാം ഇട്ട് പരക്കിട്ടിന് കൺമശിയെല്ലാം അപ്പൊ വീണ്ടും ഞാൻ തന്നെയാണ് ഇതും ഉപ്പാക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോ എടുത്തതാണ് ഇങ്ങനെ ചാക്കിന്റെ മേലെ പൂവി വരാൻ പോയതാ അല്ല ആ ടൈം ഇങ്ങനെ തന്നെ ഉണ്ടായില്ലേ അതും കാണാൻ ഭയങ്കര രസാന്ന് എന്നേരം ഇതുപോലെ കുഞ്ഞി കുഞ്ഞി കാറ്റാടിയെല്ലാം ആയിട്ട് ഭയങ്കര രസാന്ന് എന്നേരം കാണാൻ നേരം ഇതിന്റെ ഉള്ളിൽ പോയിട്ടാണ് അധികം ഫോട്ടോ എടുക്കല് നല്ല രസാന്ന് കാണാൻ വേണ്ടിട്ട് ആ ചെരുപ്പ് അന്നേരം എനിക്ക് ഭയങ്കര രസാന്ന് എന്നാ അത് എന്താ ഒരു സ്റ്റൈല് ഇതാണ് ശരിക്കും
എന്റെ മുഖത്തിന്റെ ഷെയ്പേ വേറെ അല്ലേ, പൊടി മീശ എല്ലാം മുളക്കാതെ മീശ മുളച്ചിട്ട് മീശ മുളച്ചതല്ല, മീശ വരാൻ വേണ്ടിട്ട് പഠിച്ചാൽ തോന്നുന്നു കേട്ടോ. അങ്ങനെ സുറുമ ഇട്ടിട്ടുണ്ട് തോന്നുന്നു, കുറച്ച് സുറുമ ഇട്ടിട്ടുണ്ട്, മുടിയൊക്കെ നല്ല ലെങ്ത് തോന്നുന്നു. അപ്പൊ ഇതും നമ്മ സ്റ്റുഡിയോ എടുത്തതാണ്, ഇത് ഫാമിലി ഫോട്ടോ ആണ് കേട്ടാ. ഞാന് എന്റെ ഏട്ടനെ അനിയനെ അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മാക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ എന്ത് ഡ്രസ് ഇടുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് മേച്ചായ മുടുക്കുത്തി, അത് ഇനി നിങ്ങൾ അങ്ങോട്ടുള്ള ഫോട്ടോസ് ശ്രദ്ധിച്ചാൽ മതി, മുടുക്കുത്തി, മാല, വള, ഇതെല്ലാം മേച്ച. ആ ബ്ലൂ വള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലൂ കളർ ജീൻസ് ഇട്ടിന്, അപ്പോൾ അതിന് കണക്കായിട്ട് ബ്ലൂ മുടുക്കു ടോപ്പിന് മേച്ചായിട്ട് മുടുക്കുത്തി മാല. അപ്പോൾ ഉമ്മ എല്ലാം അങ്ങനെ സെറ്റാക്കിയിട്ട് ഇട്ടുതരും. അപ്പോൾ നെക്സ്റ്റ് വീടിന് തീർക്കാൻ്റെ കാണാം. ഇത് 2010 എടുത്തു കേട്ടോ. ഈ സമയത്ത് നമ്മൾ ലവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇവിടെ കാണുന്നതിന് മുമ്പാ തോന്നിയത്, എനിക്ക് എങ്ങനെ തോന്നുന്നു കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഈ ഫോട്ടോ ഇവരെ എനിക്ക് അയച്ചാന്ന്. ഇതെന്ന് വെച്ചാല് വീഗാലാൻഡിൽ പോയ സമയത്ത് എടുത്തതാണ്. വീഗാലാൻഡിൽ തന്നെ എന്റെ കുറെ ഓൺലൈൻ ഫ്രണ്ട്സ് ഉണ്ട്, ആ സമയത്ത് ഒരു 5-6 ഫ്രണ്ട്സ് ഉണ്ടായി, അപ്പൊ അവരെല്ലാം കൂടിയിട്ട് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വീഗാലാൻഡിൽ പോയതാണ്. എന്നാലും ഈ ബട്ടൺ എല്ലാം അയച്ചിട്ടുണ്ട്. ഇത് അതിങ്ങ ശ്രദ്ധിച്ച കണ്ട എന്റെ മുടുക്കുത്തി മാല, ഇതും അത് നല്ല കിടലും പോസ് മറ്റേ. എന്നൊരു ഉമ്മ ഇങ്ങനെ ഇങ്ങനെ തന്നെ പറയൂ. അതും ഇക്കൈ ഇങ്ങനെ വെച്ചിട്ട് അക്കൈ വീണ് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പത്തൊക്കെ എന്നെ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. ഇതെനിക്ക് തോന്നുന്നു വാഗമോൺ ആണെന്ന് തോന്നുന്നു എടുത്തത്. സ്ഥലമുണ്ട് ആ സമയത്ത് മരം പൊളിഞ്ഞു കൊണ്ട് ആ മരം ഞാൻ പൊക്കിയെടുത്ത് മാറ്റി വെക്കുന്നതാണ് അവിടെ ഉള്ളവരെല്ലാം ബാബുലിയെ പോലെ. അതെന്താ മുണ്ടെല്ലാം കഴുത്തിലിട്ടിട്ട് മുണ്ട് അവിടെ കുളിക്കാൻ വേണ്ടിട്ട് കുളിക്കാൻ വേണ്ടി പോകുന്നു, അതിന്റെ അടുത്ത് വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ഉണ്ട്. കുളിക്കാൻ വേണ്ടി ഷൂ എന്ന് അറിയിച്ചു നോക്കല്ല, വെള്ളത്തിൽ ഇറങ്ങുമ്പോ ഷൂ വെച്ച് വെക്കൂലേ. അടുത്തതാണ് മക്കളെ, നിങ്ങ കണ്ടാ തെട്ടിപ്പോവും. ഇത്രയും സമയം നിങ്ങ കണ്ടത് ഒരു എന്താ പറയാ മോശമല്ലാത്ത ഫോട്ടോ ആണ്. ഇപ്പൊ ഈ ഫോട്ടോ കണ്ടാണോ ഇതിന് ആരാണെന്ന് നോക്കൂല്ലേ. ഇത് ആഹാ ഇത് കൊള്ളാം കേട്ടോ, ഇത് കുഴപ്പമില്ല, ഇത് ഇതാണ് ഏറ്റവും നല്ല ഫോട്ടോ കൂട്ടത്തിൽ. അണ്ണാക്കൊട്ടൻ ആ കളറ് നോക്കറോ, ആണെങ്കി പേരിന്റെ ഒരു സാധനം അല്ലേ. ആ ഒരു ചേഞ്ച് നിങ്ങക്ക് ശരിക്കും മനസ്സിലാകാൻ ഇപ്പോഴത്തെ ഞാനും ആ ഞാനും നോക്കി. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ നമ്മളെ സ്പോർട്സിന്റെ ആ ഒരു ടൈം എടുത്തതും സ്പോർട്സ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ്. ഇത് ഞാനും ഇവിടെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെയാണ് കേട്ടോ. ഇത് എന്തായാലും മീശൊന്നും മുളച്ചിട്ടില്ല, പൊടി മീശക്കാരെന്ന് പറയാൻ ചിലപ്പോണെങ്കില്. ഇത് എനിക്ക് തോന്നുന്നു മൈസൂർ ടൂർ ആയ സമയത്ത് എടുത്തതാണ്. ഞാനില്ലേ എൻ്റെ ആ ഒരു കൗമാര പ്രായത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോലം കെട്ട പ്രായം. പിന്നെ ഞാൻ ബെറ്റർ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ബെറ്റർ ആയത്. ഇന്നേരം ഒരു ഊരും ഇതും അറിയാത്ത പെണ്ണാന്ന് ഞാൻ പൊട്ടി പെണ്ണ് എന്നാലും പറയുന്നില്ലേ, ഒരു സൗന്ദര്യ ബോധമൊന്നും ഇല്ലാത്തൊരു പെണ്ണാന്ന് ഞാൻ. ഇത് നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം എടുത്ത ഫോട്ടോ ആണെന്നാ തോന്നുന്നത്, കാരണം ഈ ഫോട്ടോ എനിക്ക് ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അയച്ചിലാണ്ട് പറഞ്ഞ സമയത്ത് എടുത്തതാണ്, അത് ലോക്കൽ ഫോണിൽ നിന്ന് എടുത്ത് അയച്ചാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലിയർ കുറവ്. ഇവിടെ ഒന്നിച്ചുള്ളത് ഫാത്തിമയാണ് കേട്ടോ. ഇത് ഞാൻ എന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഫസ്റ്റ് ബൈക്ക് വാങ്ങിയ സമയത്ത് ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിയ ബൈക്കാണ് കേട്ടാ, 2011 ഇവിടെ പരിചയപ്പെട്ടതിന് ശേഷം പരിചയപ്പെട്ട് കഴിഞ്ഞാണെന്ന് തോന്നുന്നു. അയച്ചാൻ പറ്റില്ല, ഇത് ഞാൻ എടുത്ത ഫോട്ടോ അല്ല, എന്റെ ഏട്ടനോ മൂത്തമ്മയുടെ മോനായിട്ട് എടുത്ത ഫോട്ടോ ആണ്. എന്നാലും എന്നാണ് കോലോലേ
പക്ഷെ എപ്പോഴും ആ സ്കാർഫ് ഇവരെ പരിചയപ്പെട്ടതിന് ശേഷം എടുത്ത ഫോട്ടോ ആണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈം അധികം സ്കാർഫ് യൂസ് ചെയ്യലുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് ജാംഗോ ആയിട്ടാ ജാംഗോ ആ വിണ്ടിക്ക സ്പെക്സ് എല്ലാം ഇട്ടിട്ട്. ഇത് ഞാൻ ജിമ്മിനൊക്കെ പോവാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഇതും എന്നെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് അയച്ചാന്ന ഫോട്ടോ ആണ്. പിന്നെ ഞാൻ വലുതായി വലുതായി വരാൻ തുടങ്ങി, കുറച്ച് കുറച്ച് മാറ്റം വരാൻ തുടങ്ങി. പണ്ട് കണ്ട ഒരു പൊട്ടിപ്പെണ്ണല്ല അല്ലേ, എന്നെ പരിചയപ്പെട്ടതിന് ശേഷം കൊറേ മാറ്റം വന്നു. ഇത് എന്റെ ഒരു കസിന്റെ കല്യാണത്തിനാ മറ്റേ ഞാൻ പോകുന്ന സമയത്ത് എടുത്തേന്ന്. അപ്പോ ഞാൻ ഇന്നലെ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ മാറ്റിക്കഴിഞ്ഞാല് ഒരു ഫോട്ടോ എടുത്തയക്കണേ, ഒരു ഫോട്ടോ എടുത്തയക്കണേ, ഇവർ സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് നന്നായി, ഇപ്പൊ കാണാൻ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇത് നമ്മ ബീച്ചിൽ കാണാൻ വേണ്ടി വന്ന സമയത്ത് എടുത്ത്. ഇന്നലെ പിന്നെ ഞാൻ കുറച്ച് ഉഷാറാവാൻ തുടങ്ങി. അതുവരെ കൊള്ളിയുണ്ടെങ്കിൽ അതിനുശേഷം പിന്നെ കുറച്ച് ഒന്നര സ്കാഫിംഗ് എല്ലാം നോക്കിയല്ലേ. സ്കാഫിംഗ് ഞാൻ കുറേ മാറ്റിയെടുത്തു. എന്റെ ഡ്രസ് ഇങ്ങനെ പറന്നിട്ട് പോകുമ്പോ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ ഡ്രസ് ഇങ്ങനെ പറപ്പിച്ചെടുത്ത ഫോട്ടോ ഗുണ്ടവിനു അതുപോലെ. ഇത് ഞാൻ ഉമ്രക്കല്ലും പോയിട്ട്, എന്നാലും ഇത് 2014 13 അല്ലേ, ഉമ്രക്കല്ല പോയിട്ട് മൊട്ടയടിച്ചു വന്നു. അപ്പൊ ഞാൻ എറണാകുളത്ത് നേരെ താമസമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇത് എന്റെ ഫ്രണ്ടിന്റെ തുണിയാണ്, ഫ്രണ്ടിന്റെ തുണി ഞാൻ ഊരിയിട്ട് എടുത്തിട്ട് പുറക്കുന്നുണ്ട് കേട്ടോ. ആ ടീഷർട്ട് ഇപ്പുണ്ട്, അതിന്റെ A4 ആപ്പിൾ B4 ബിരിയാണി. എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് നല്ലോണം മെലിഞ്ഞിന് അല്ലേ. അതെന്ന് വെച്ചാൽ ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഉറക്കം തന്നെയാണ്. ഞങ്ങള് എണീക്കുന്ന തന്നെ ഉച്ചക്ക് 3 മണിക്കൊക്കെയാണ്. രാത്രിയെല്ലാം ഫുള്ള് ബുക്കും കമ്പ്യൂട്ടർ ഒക്കെ വെച്ചിരിക്കും, രാവിലെ ഫുൾ ഉറക്ക് അങ്ങനെ തന്നെ. ഇത് ഞാനൊരു 9th ആ ഒരു ടൈം പഠിക്കുന്നല്ലേ, എന്നൊരു ആ സ്കാഫിങ് ട്രെൻഡ് അതിട്ടാ ഇവരെ മുറ്റത്ത് മുടിയാക്കിട്ടില്ല. അതുപോലെ നമ്മള് സ്കാഫ് അത് കിട്ടാൻ വേണ്ടിട്ട് അയേൺ ചെയ്തെന്ന് കഷ്ടപ്പാടാണാവും. സ്കാഫ് ഇങ്ങനെ ഇട്ട് ഒരു ഇങ്ങനെ ആക്കല, അതാണ് കറക്റ്റ്, അങ്ങനെ വരണം കറക്റ്റ്. എന്നിട്ട് എല്ലാരും അതുപോലെ ഇത് സ്കാഫിങ് ഉണ്ടായി. ഇത് ഞാന് ദുബായിൽ പോയ സമയത്ത് ദുബായിൽ പോയ സമയത്ത് എടുത്ത വിസിറ്റിംഗ് പോയിട്ടുണ്ടായിരുന്നു. 2014 തോന്നുന്നത് പോയത്. ആ സമയത്ത് നല്ല തടിയായിരുന്നു, അവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ല എന്താ പറയാ, വെറും തീറ്റ തന്നെ, പണിയൊന്നുമില്ല. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പണ്ടത്തെ പോലെ തന്നെ മെലിഞ്ഞു. ഇത് ഞാൻ അതിന് ശേഷം കാണാൻ പോയതാന്ന് തോന്നി. അപ്പൊ ഇതാണ് നമ്മള് ഇന്നത്തെ വീഡിയോ. എത്രത്തോളം അടിപൊളിയാകും അറിയില്ല, കാരണം നമ്മള് കുറച്ച് ഫോട്ടോസ് നമ്മള് കണ്ട സമയത്ത് നിങ്ങൾ കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ച് കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.